السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ചുരുങ്ങിയ സമയം ചെറിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ഏത് സമയത്തും നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താറുണ്ട്, നാഥ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ എന്ന്. സ്വാലിഹീങ്ങൾ എന്നെ ഉൾപ്പെടുത്തി അത്തരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനുള്ള തൗഫീഖ് നൽകണമേ എന്ന് പലപ്പോഴും നമ്മൾ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും പ്രാർത്ഥിക്കുന്നവരാണ്. മുഅ്മിനുകളായ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സമയത്തും ഒഴിച്ചുകൂടാനാവാത്തതും ഏറെ അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു പദമാണ് സ്വാലിഹ് എന്ന് പറയുന്ന ആ പദം. എന്തുകൊണ്ട് നമ്മളെല്ലാവരും സ്വാലിഹീങ്ങളാവണം എന്ന ചോദ്യത്തിന് നമുക്ക് നൽകുവാനുള്ള ഉത്തരം അല്ലെങ്കിൽ മറുപടി, ഒന്നാമതായി പ്രവാചകന്മാർ എല്ലാവരും സ്വാലിഹീങ്ങളായിരുന്നു, അതുകൊണ്ട് തന്നെ അവരുടെ മാർഗം പിൻപറ്റേണ്ടവരാണ് നമ്മൾ. പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വ ഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ 130-ാമത്തെ വചനം. അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, വബശ്ശർനാഹു ബിഇസ്ഹാഖ നബിയൻ മിനസ് സ്വാലിഹീൻ. സൂറത്ത് സ്വാഫാത്തിലൂടെ 112-ാമത്തെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ വഅദ്ഖൽനാഹു ഫീ റഹ്മത്തിനാ ഇന്നഹു മിനസ് സ്വാലിഹീൻ എന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്, വയുക്കല്ലിമുന്നാസ ഫിൽ മഹ്ദി വ കഹിലം വ മിനസ് സ്വാലിഹീൻ, സൂറ ആലു ഇംറാൻ. നാല് പ്രവാചകന്മാരെ ഒരു ആയത്തിൽ പ്രതിപാദിച്ചത്, വ സക്കരിയ വ യഹ്യ വ ഈസ വ ഇലിയാസ കുല്ലും മിനസ് സ്വാലിഹീൻ. മറ്റൊരു സ്ഥലത്ത് വ ഇസ്മായീല വ ഇദ്രീസ വ ദൽ കിഫ്ലി കുല്ലും മിനസ് സ്വാബിരീൻ وَأَدْخَلْنَاهُمْ فِي رَحْمَتِنَا إِنَّهُمْ مِنَ الصَّالِحِينَ സൂറ അംബിയാ. ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ പടച്ച തമ്പുരാൻ അവരെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അവരൊക്കെ സ്വാലിഹീങ്ങളായ ആളുകളായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണമേ എന്ന പ്രാർത്ഥന ഏത് സമയത്തും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്താണ് സ്വാലിഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തൻ്റെ മേൽ നിർബന്ധമായ എല്ലാ കാര്യങ്ങളും നിറവേറ്റി നേരെ ചൊവ്വയുള്ള മാർഗത്തിൽ നിലകൊള്ളുന്ന വ്യക്തിക്കാണ് ഭാഷാപരമായി സ്വാലിഹ് എന്ന് പറയുന്നത്.
എന്നാൽ മതപരമായി പറയുമ്പോൾ സ്വാലിഹീങ്ങൾ എന്നാൽ അല്ലാഹുവുമായുള്ള ബന്ധത്തെ പവിത്രമാക്കുകയും അവന്റെ കൽപ്പനകളെ പാലിക്കുകയും വിരോധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവർ അല്ലാഹുവിൻ്റെ വലിയ എന്ന പദവിയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ സ്വാലിഹീങ്ങളാകുന്നു അല്ലാഹുവിൻ്റെ വലിയ ഔലിയാക്കൾ എന്ന പദവിയിലേക്ക് എത്തുന്നത്. ആ പദവിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ആ ഒരു പ്രാർത്ഥന നമ്മിൽ ഉണ്ടാവണം എന്ന് പറയുന്നത്. അതിനു വേണ്ടി നാം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. പ്രവാചകന്മാർ എല്ലാവരും സ്വാലിഹീങ്ങളായിരുന്നിട്ടും അവർ അല്ലാഹുവിനോട് സ്വാലിഹ് ആവാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. സൂറത്ത് യൂസുഫിൻ്റെ 101-ാമത്തെ വചനം. സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന സൂറത്തു നംലിൻ്റെ 19-ാമത്തെ വചനത്തിൽ പടച്ച തമ്പുരാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റബ്ബി ഔസീനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅല വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർലാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. റബ്ബെ, നിൻ്റെ സ്വാലിഹീങ്ങളായ ഇബാദുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ എന്ന്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന സ്വാലിഹീങ്ങളായ പ്രവാചകന്മാർ പോലും വീണ്ടും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണമേ എന്ന് പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം. മൂന്നാമതായി, കർമ്മങ്ങൾ നല്ലതായിത്തീരണം, സ്വാലിഹായിത്തീരണം. നാം നിർവഹിക്കുന്ന കർമ്മങ്ങളെക്കുറിച്ച് അവ സ്വാലിഹാവണം എന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ മാത്രമേ അവൻ്റെ അടുക്കൽ അത് സ്വീകാര്യമാവുകയുള്ളൂ. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹ വലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദ. സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാനത്തെ വചനം. അതങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രവർത്തനം നന്നാവണം, അവൻ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാവണം, സ്വാലിഹായ പ്രവർത്തനങ്ങളായിരിക്കണം എന്നുള്ളതാണ്. ഇമാം സഅദി റഹ്മഹുള്ള പറയുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർബന്ധമായും ഐച്ഛികമായും നമ്മൾ നിർവഹിക്കുന്ന കർമ്മങ്ങൾ അല്ലാഹുവിൻ്റെ ദീനിനോട് പൂർണ്ണമായും യോജിച്ച രൂപത്തിലായിരിക്കണം എന്നതാണ് ഈ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ നാം ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും പ്രമാണങ്ങളുടെ പിൻബലത്തോടു കൂടിയായിരിക്കണം, വിശുദ്ധ ഖുർആനിനും തിരുവചനത്തിനും യോജിച്ച രൂപത്തിലായിരിക്കണം എന്നുള്ളതാണ്. ബിദ്അത്ത് ജീവിതത്തിൽ കടന്നു വന്നാൽ അത് സ്വാലിഹായ പ്രവർത്തനം ആവുകയില്ല. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ വളരെ ചെറിയ അധ്യായം സൂറത്തുൽ അസർ കാലത്തെ സാക്ഷി നിർത്തി പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുള്ളത് വൽ അസർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ്സബർ. ഈ നാല് ഗുണങ്ങൾ ഒരു വിശ്വാസിയിൽ, ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടുമ്പോൾ മാത്രമേ അവൻ നഷ്ടത്തിൽപ്പെടാത്തവനാവുകയുള്ളൂ എന്ന് കാലത്തെ സാക്ഷി നിർത്തി പടച്ച തമ്പുരാൻ പറഞ്ഞതാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവനൊഴികെ, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മം, നല്ല പ്രവർത്തനങ്ങൾ വേണം, വിശ്വാസത്തോടൊപ്പമുള്ള സൽക്കർമ്മങ്ങൾ, വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ്സബർ, സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുക. വളരെ വിശാലമായി വിശദീകരിക്കേണ്ട വചനങ്ങളാണ്.
ഈ നാല് ഗുണങ്ങൾ ഒരുമിച്ച് കൂടിയ മനുഷ്യൻ ഒഴികെ എല്ലാവരും നഷ്ടത്തിലാണെന്ന് പടച്ച തമ്പുരാൻ നമ്മെ അറിയിക്കുകയാണ്. ഇനി അങ്ങനെയുള്ളൊരു സ്വാലിഹിങ്ങളായി തീർന്നാൽ നമുക്കുള്ള നേട്ടം എന്താണ്? അള്ളാഹു അവരെ ഏറ്റെടുക്കും എന്നത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. അള്ളാഹുവിൻ്റെ ഔലിയാക്കളായി വലിയായി കഴിയുകയും ആ വലിയിനെ പടച്ച തമ്പുരാൻ ഏറ്റെടുക്കും എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന പാഠം. ഇന്ന വലിയ അല്ലാഹു അല്ലദി നസ്സലൽ കിതാബ വഹുവ യതവല്ല സ്വാലിഹീൻ. സൂറ അഹ്റാഫിൻ്റെ 196-ാമത്തെ വചനത്തിൽ അങ്ങനെയാണ് പടച്ച തമ്പുരാൻ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ വലിയ ആയിക്കഴിഞ്ഞാൽ അവരെ അള്ളാഹു ഏറ്റെടുത്തു, പിന്നീട് അവർക്ക് ഒന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല. ജീവിത പ്രാരാബ്ദങ്ങളിലും പ്രതിസന്ധികളിലും നാം അവനോട് ചോദിച്ചാൽ അവൻ നമ്മെ കൈവിടിയുകയില്ല. കാരണം നമ്മുടെ സംരക്ഷണം പടച്ച തമ്പുരാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ്. നമ്മുടെ കഴിവും പരിധിയും അവസാനിക്കുന്നിടത്ത് അവൻ്റെ സഹായം നമുക്ക് അനുഭവിക്കാൻ കഴിയും. എവിടെയാണോ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മുടെ കഴിവും പരിധിയും അവസാനിക്കുന്നത്, അവിടെ പടച്ച തമ്പുരാൻ നമ്മെ ഏറ്റെടുക്കും. ഏതുപോലെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കടൽ പിളർത്തിയതുപോലെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തീ തണുപ്പ് നൽകിയതുപോലെ, ഈ രൂപത്തിൽ നമ്മുടെ കഴിവിനപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു വിശ്വാസി, ഒരു സ്വാലിഹായ മനുഷ്യൻ പടച്ച തമ്പുരാനിലേക്ക് കൈ ഉയർത്തിയാൽ അവൻ്റെ കൈ പടച്ച തമ്പുരാൻ തട്ടുകയില്ല, അവൻ ഏറ്റെടുക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊച്ചു കൊച്ചു പ്രതിസന്ധികൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ഒക്കെ പ്രതിസന്ധികൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര വലിയതാണെന്ന് കാണുന്ന പ്രതിസന്ധി പോലും പടച്ച തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിസ്സാരമാണ്. അത്തരം സമയങ്ങളിലൊക്കെയും അതിനുള്ള പരിഹാരം പടച്ച തമ്പുരാൻ നമുക്ക് നൽകും എന്നുള്ളതാണ് സ്വാലിഹായി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു നേട്ടം. രണ്ടാമത്, സ്വാലിഹായി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു നേട്ടം, സ്വാലിഹീങ്ങൾക്കാണ് അള്ളാഹു സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകുന്നത് എന്നുള്ളതാണ്. വലഖദ് കതബ്ന ഫി സബൂരി മിൻ ബഅദി ദിക്രി അന്നൽ അർള യരിസുഹ ഇബാദിയ സ്വാലിഹൂൻ. സൂറ അംബിയാഇൻ്റെ 105-ാമത്തെ വചനത്തിൽ പടച്ച തമ്പുരാൻ പറയുന്നത്, സ്വാലിഹീങ്ങളാകുന്നു ഭൂമിയുടെ അനന്തിരം എടുക്കുന്നത് എന്നാണ് പറയുന്നത്. അവിടെ അന്നൽ അർള എന്നതിന്, തീർച്ചയായും ആ ഭൂമി എന്ന പദത്തിന്, ഐ അർള എന്നതിന് അൽ ജന്ന എന്നാകുന്നു ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് മുഫസ്സിരുകൾ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്വർഗത്തിൻ്റെ അനന്തിരം എടുക്കുന്നവർ സ്വാലിഹീങ്ങളായ ആളുകളാകുന്നു. അതുകൊണ്ട് അത് ഏറ്റവും വലിയ ഒരു കാര്യമായി നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമതായി, ഒരു സ്വാലിഹായി കഴിഞ്ഞാൽ നാം അറിയാതെ ദിനേന 5 നേരവും ജനകോടികളുടെ പ്രാർത്ഥന നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു സ്വാലിഹായ മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അത്തഹിയാത്തിൽ വിശ്വാസികൾ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട്, അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ. ഞങ്ങളുടെ മേലും സ്വാലിഹീങ്ങളായ അടിമകളുടെ മേലും സമാധാനമുണ്ടാവട്ടെ എന്ന് കോടിക്കണക്കിന് മനുഷ്യന്മാർ അവരുടെ 5 നേരത്തെ നമസ്കാരങ്ങളിൽ, ഏറ്റവും ചുരുങ്ങിയത് 5 നേരം ഒരു ദിവസത്തെ നമസ്കാരത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയതായി നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം. ഫഇന്നഹു ഇദാ ഖാല ദാലിക അസാബ കുല്ല അബ്ദിൻ സ്വാലിഹിൻ ഫിസ് സമാഇ വൽ അർള് എന്ന് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്രകാരം ഒരാൾ പറഞ്ഞാൽ ആകാശഭൂമികളിലുള്ളതെല്ലാം എല്ലാ നല്ല അടിമകൾക്കും അതിൻ്റെ ഫലം ലഭിക്കും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ജനകോടികളുടെ പ്രാർത്ഥനയിൽ സ്വാലിഹായി എന്നതുകൊണ്ട് നമ്മൾ അറിയാതെ
പ്രാർത്ഥനയിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല നാലാമതായി മരണവേളയിൽ മലക്കുകൾ സന്തോഷവാർത്ത കൊണ്ട് സുവിശേഷം അറിയിക്കും എന്നുള്ളതാണ് നമുക്ക് അവസാനമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മരണവേളയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വേദനാജനകമായ ആ അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്നുകൊണ്ട് ഹാജരാക്കിക്കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുകയാണ്. ഇന്നൽ മയ്യിത്ത തഹ്ളറുൽ മലായിക്ക ഫഇദാ കാന റജുലു സാലിഹൻ ഖാല ഇഖ്രിജി അയ്യതുഹ നഫ്സു ത്വയ്യിബ കാനത് ഫീൽ ജസദി ത്വയ്യിബ ഇഖ്രിജി ഹമീദതൻ വഅബ്ശരി ബിറൂഹിൻ വറൈഹാൻ വറബ്ബ് ഗൈറു ഗളബാൻ ഖാല യസാലു യുഖാലു ലഹ ദാലിക ഹത്താ തഖ്റുജ. ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണെങ്കിൽ, സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും, പെട്ടെന്ന് പോരുക, നിനക്ക് വരാനുള്ളത് റബ്ബിൻ്റെ അടുത്തേക്കാണ്, അവിടെയാണ് നിനക്ക് വരാനുള്ളത്. അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ വന്നുകൊണ്ട് അവനെ, സ്വാലിഹായ മനുഷ്യനെ കൊണ്ടുപോവാൻ വേണ്ടി ധൃതിപ്പെടുകയാണ്. ഇനി കട്ടിലേറി പോകുന്ന സ്വാലിഹായ മനുഷ്യൻ്റെ ആത്മാവും സന്തോഷത്തിൽ തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഇദാ വുളിഅ റജുലു സ്വാലിഹു അലാ സരീരി ഖാല ഖദ്ദിമൂനി ഖദ്ദിമൂനി ഇദാ വുളിഅ റജുലു സുഉ അലാ സരീരി ഖാല യാ വൈല ഐന തദ്ഹബു ബിഹി. സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ കട്ടിലേറി കൊണ്ടുപോകുന്ന സമയത്ത് എന്നെ വേഗം കൊണ്ടുപോകുക, വേഗത്തിൽ കൊണ്ടുപോവുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മോശമായ മനുഷ്യനാണെങ്കിൽ, ചീത്തയായ മനുഷ്യനാണെങ്കിൽ അവൻ പറയുന്നത്, എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്, നിങ്ങൾ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്, എന്നെ ഇപ്പോൾ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വ്യസനിക്കുന്ന ഒരു സമയം അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് വിളിച്ചു പറയുമ്പോൾ മനുഷ്യനൊഴിച്ച് മറ്റെല്ലാ വസ്തുക്കളും അത് കേൾക്കും, മനുഷ്യൻ അത് കേട്ടാൽ ബോധം കെട്ടുപോകും എന്നാണ് ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പ്രാർത്ഥന ഉണ്ടാവണം എന്നതാണ്. സ്വാലിഹായി തീരുവാൻ, അങ്ങനെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുവാനും അത് നിലനിർത്തി തരുവാനും പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഏത് സമയത്തും എപ്പോഴും ഒരു മനുഷ്യൻ അവൻ്റെ തൗഹീദിൻ്റെ ഭാഗത്ത് നിന്നും തിരിഞ്ഞ് മറ്റ് മാർഗങ്ങളിലേക്ക് പോവാൻ സാധ്യതകളുണ്ട്. അതിന് വർഷങ്ങളോ യുഗങ്ങളോ എടുക്കേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ ചരിത്രം പോലും നമുക്കതിന് സാക്ഷിയാണ് എന്നുള്ളതാണ്. രണ്ട് പ്രവാചകന്മാരെ ഒരു സമൂഹത്തെ നോക്കാൻ വേണ്ടി പടച്ച തമ്പുരാൻ ഏൽപ്പിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം, രണ്ട് പ്രവാചകന്മാർ കൂടെയുള്ള സമയത്താണ് തൗഹീദിൽ അടിയുറച്ചവരെ മാത്രം പടച്ച തമ്പുരാൻ ആ കടൽ പിളർത്തി രക്ഷിച്ച് തൗഹീദ് മാത്രമുള്ള, ശിർക്ക് കലർന്നിട്ടില്ലാത്ത, കരകളഞ്ഞ തൗഹീദിൻ്റെ ഉടമകൾ കേവലം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പശുക്കുട്ടിയെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക്, ശിർക്കിലേക്ക് അധപ്പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ ഞാനൊന്നും ശിർക്കിലേക്ക് പോവുകയില്ല എന്ന് അഹങ്കരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തൗഹീദ് ജീവിതത്തിൽ മരിക്കുന്നതുവരെ നിലനിർത്തുവാനും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനും സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുവാനും നാം ശ്രമിക്കുക. പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന അതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ ആദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.